Hi friends, welcome back to Leah's Kitchen. ഇന്ന് നല്ലൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽട്ട് ആയി വന്നതിന്റെ ശേഷം ഒരു 4 ഏലക്കായ അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പു പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയാണ് ട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇത് വളരെ നൈസ് ആയിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ ട്ടോ കാരണം നമ്മൾ ഇത് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അതുകൊണ്ട് തന്നെ നല്ല നൈസ് ആയിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട ട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 10 കാഷ്യനട്ടും അതുപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ എരിവിന് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ചേർക്കുന്നത് വറ്റൽമുളകാണ് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് വേണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇത് ഇത്രയും വഴന്ന് വന്നാൽ മതി ട്ടോ ഇനി നമുക്കിത് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മസാല ചൂട് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് പനീറൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പനീറിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദാ നമ്മുടെ മസാല എല്ലാം ഞാൻ പനീറിൽ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയതായിട്ട് ഒരു ഷാലോ ഫ്രൈ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ എണ്ണൊന്നും ഒഴിക്കേണ്ട ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദാ രണ്ട് ഭാഗവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായി ചൂട് തണിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ദാ ഇതിവിടെ നന്നായി പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് 1 സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മുളക് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് ബട്ടറിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിം അല്ലെങ്കിൽ നമ്മൾ മുളക് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് ഒത്തിരി വെള്ളമൊന്ന് ചുരുട്ടി ഒഴിച്ചതാണ് അപ്പോൾ ദാ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ദാ നമ്മളെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ കാഷ്യനട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനൊന്ന് സെർവ് ചെയ്യാം
നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കോ അതുപോലെ തന്നെ പത്തിരിക്കോ പൊറോട്ടയ്ക്കോ എന്തിനാണെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.